പൊയ്ക്കോ പൊയ്ക്കോ, ചേട്ടൻ ഇവിടെ ഉണ്ട്. നിന്നോടല്ലേ പറഞ്ഞ പൊയ്ക്കോളാൻ, ചേട്ടൻ ഇവിടെ ഉണ്ടെന്ന്. ആരാടി ആരാടി, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ നിന്റെ കള്ളക്കാമുകനാടി? അയ്യോ സത്യം പറ, നിന്റെ കള്ളക്കാമുകനല്ലേ എടി, നിന്റെ കള്ളക്കാമുകനല്ലേ, പറ സത്യം പറ. അയ്യോ അപ്പുറത്തെ വീട്ടിലെ അമ്മണി മനുഷ്യ, അമ്മണിന്റെ അടുത്ത് ഞാൻ ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം തടി. അവക്ക് തെക്കേലെ കുളത്തിലൊന്ന് കുളിക്കണം, നിങ്ങൾ ഇവിടെ പെരക്കാത്തുണ്ടെങ്കിൽ അവക്ക് മനസ്സമാധാനത്തെ ഒന്ന് നിന്ന് കുളിക്കാം. ഞാൻ എന്തായാലും മെഡിക്കൽ ക്യാമ്പിന് പോവേണ്ട, പോയിട്ട് വരുമ്പോ എല്ലാത്തിനും ഞാൻ പൊക്കിയിരിക്കും. എപ്പോ വരും? ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വരും. ഒരാഴ്ചയോ? സ്നേഹമുണ്ടല്ലേ. അയ്യോ സ്നേഹം ഏതായാലും പോണതല്ലേ, ഒരു മാസം അവിടെ പണ്ടാരടങ്ങി നിന്നൂടെ. ഞാൻ വരട്ടടി, ഏതെങ്കിലും ഫ്രീ കണ കട്ടിന്റെ അടിയിൽ ഞാൻ പൊക്കും. അയ്യോ ഒന്ന്, നീ ഒരു കൊച്ചിന്റെ തള്ളയിലടി. എന്താ അങ്ങളെ, ഇവരെ നടക്കുന്ന മനകൃതികൾ നീ അറിയുന്നുണ്ടോ? എന്നാ മനകൃതി? മനകൃതി നീ വന്നേ, ഇന്നലെ ഇവിടെ ഒരു സംഭവം നടന്നു, അത് അറിഞ്ഞോർത്തോ നീ? ഇല്ല. എന്നാ? നീ നമ്മുടെ നിന്റെ മോളുണ്ടല്ലോ, അവളുടെ റൂമിന്റെ ജനലുണ്ട്, ജനല്. ആ ജനലിന്റെ അവിടെ ഒരു 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 മൂന്ന് വാഴ നിപ്പുണ്ട്. ആ വാഴ ഞാനാണ് നട്ടത്. നീയാണോ നട്ടെ? ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരു അനക്കം, ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരുത്തന് ഇങ്ങനെ കുന്തറം കാലയിൽ നിന്ന് വിറക്കുക. ഞാൻ ആ വാഴ മൂന്നും കൂടെ കൂട്ടി പിടിച്ചത് ഒരു പീച്ച്. ആ പീച്ച് പിച്ചോട്ട് എന്തിനാ നീ ഇതിനകത്ത് വിളിക്കണെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറയുവാ, ഈ എന്റെ കൊടപ്പൻ കൊടപ്പന്റെ അന്ന് തേൻ കുടിക്കാൻ വന്നാന്ന്. ഞാനൊന്നും നോക്കിയില്ല, ഞാൻ അകത്ത് പോയി ഒരു വെട്ടുകത്തി എടുത്തോണ്ട് അച്ഛനെ മുട്ടാങ്ങൾ വെട്ടി. വാഴ വെട്ടിയത് അവൻ അങ്ങനെ പാതിരാത്രിക്ക് വന്ന് തേൻ കൂച്ചണ്ടായി. ഞാൻ പുഴുങ്ങിയ ആങ്ങളെയോ? ഞാനടി കപ്പയാണോ? മീശോള എന്റെ മുഖത്ത് നോക്കി അമ്മയെന്ന് വിളിക്കാൻ നിനക്ക് അങ്ങനെ ധൈര്യം വന്നു? എന്റെ കൊന്നു മാമ, ഞാൻ അമ്മേനെ വിളിച്ചത്, മാമനെ അല്ല. ആണോ? അമ്മേ ഞാൻ സൺഡേ ക്ലാസ്സിന് പോവാട്ടോ. ഏത് ബീച്ചില്? ബീച്ചിലോ? അല്ല, ഏത് ബാച്ചില്? എല്ലാ ബാച്ചിലും ഉണ്ട്. അതെടി, നീ നിന്റെ കള്ളത്തരമൊന്നും ഞാൻ അറിയുന്നില്ല എന്നൊരു സംഭവത്തിലാ നീ മുമ്പോട്ട് പോണെങ്കിൽ അത് നീ അങ്ങ് മാറ്റി വെച്ചാരെ. നീ ഒരുത്തന്റെ പുറകെ ബൈക്കെ പോണോ? ഞാൻ സ്ഥിരം കണ്ടോണ്ടിരിക്കും. ആരടി അവൻ? അയ്യോ മാമ, അത് ഞാൻ പോന്നതല്ല, ആ ചെക്കൻ എന്നോട് എന്നെ കാണാൻ രംബേ പോലെ ഇരിക്കുന്നു പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകും. കണ്ട കണ്ണു കാണാൻ പാടാത്തവൻ പലതും പറഞ്ഞു തരുന്നേ, നീ ആവശ്യമില്ലാത്ത പണിക്ക് പോയണ്ടല്ലോ. എന്റെ പൊന്നു മാമ, മാമനാദ്യം നല്ല പണിക്ക് പോവാൻ നോക്ക്, എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ. ഇതെല്ലാം പോട്ടെ, നീ അപ്പുറം മീൻ പിക്കണ ഷേർലി ഉണ്ടല്ലോ, ഇത്രയും വൃത്തികെട്ട സ്ത്രീയെ ഈ നാട്ടിലില്ല. ആ സ്ത്രീയുമായിട്ട് നിനക്ക് എന്താ പറയുന്നത്? നീ കൊറേ നേരമായിട്ട് എന്നും അവിടെ കുഞ്ചുകൊഴയുന്ന കാണാറല്ലോ. എന്റെ പൊന്നു മാമ, ആ സ്ത്രീ എന്നോട് അത്രയും നേരം പറഞ്ഞ മാമനെ കുറിച്ചായിരുന്നു. എന്നെ കുറിച്ചോ? എന്നാ നല്ല സ്ത്രീ എന്നെ കുറിച്ച് പറഞ്ഞേ? എന്താ പറഞ്ഞതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഒരു പേപ്പറിൽ എന്തൊക്കെയോ മാമനെ കുറിച്ച് എഴുതി തന്നിട്ടുണ്ടായി. എന്നെ കുറിച്ച് പേപ്പറിൽ എഴുതി തന്നോ? എഴുതി തന്നിട്ട് നീ മേടിച്ചോ? അയ്യോ മേടിക്കണ്ടായിരുന്നോ? മേടിക്കണം. മേടിച്ചു. മേടിച്ചിട്ട് അത് കളഞ്ഞു കാണും. ഇല്ല കളയണോ? കളയരുത്. ആ ഇല്ല കളഞ്ഞിട്ടില്ല. ബി പി കൂട്ടാതെ എത്രയും പെട്ടെന്ന് താടി. സോറി സോറി. എന്താ ഇനി നീ എന്താ ഇങ്ങനെ നോക്കിയേക്കണേ? കേറി പോടിയാത്ത ക്ലാസ്സിൽ ക്ലാസ്സിൽ കേറി പോടി ക്ലാസ്സിൽ.